ഇനി നമുക്ക് ഒരു മിക്സ്ഡ് തോരൻ ഉണ്ടാക്കാം. അതിനകത്ത് ഒരു ഏകദേശം 10 ടൈപ്പ് ഇലകളാണ് ഞാൻ ഇടുന്നത്. ഇത്രയൊക്കെ കുറയാനായിട്ടാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു തോരനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചീരയില പറിക്കാം, മറ്റിലകളെല്ലാം പറിച്ചെടുക്കാം. അവിടെ നിൽക്കുന്ന ചീര, അതിൻ്റെ ഇലയും, പിന്നെ പയറുണ്ട്, പയറിൻ്റെ ഇല നമുക്ക് പറിച്ചെടുക്കാം. അതിൻ്റെ ചെറിയ ഇലകളൊക്കെ പറിച്ചെടുക്കാം, ഒരേ ഇല പറിച്ചെടുക്കാം. പച്ചമുളകും പറിച്ചെടുക്കാം. പുളി അല്ലെങ്കിൽ റാഡിഷ്, അതിൻ്റെ തൈയാണ് ഈ കാണുന്നത്. ഇത് മനോരമ വീക്കിലിയുടെ കൂടെ കിട്ടിയ വിത്താണ്. ഇഷ്ടംപോലെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പറിക്കുകയും ചെയ്തു. റാഡിഷ്, വെള്ള, നാളെ ഇലകളുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം തോരൻ വെച്ച് ഇച്ചിരി കുറച്ച് കയ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മിക്സ് ചെയ്യുമ്പോൾ 2-3 ഇല ഇട്ടാൽ പോലും, അതിൻ്റെ കൂടെ 2-3 ഇലയാണ്. കുമ്പളം, കുമ്പളം നിൽക്കുന്നുണ്ട്. അതിൻ്റെ 1-2 ഇല നമുക്ക് പറിക്കാം. ഇത് സലാഡ് വെള്ളരി, വെയിലുള്ളതുകൊണ്ട് വീഡിയോ കിട്ടത്തില്ല. അപ്പം സലാഡ് വെള്ളരി, അതിൻ്റെ ഇല പറിക്കാം. കുമ്പളൊക്കെ വെറുതെ കിടക്കുന്ന ഇത് കൂട്ടാൻ വെക്കാൻ നല്ലതാണ്. ഇത് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഫാദർ മിക്കവാറും ഇത് തോരൻ വെക്കുവാൻ ഞങ്ങളിത് പറിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു ചെറുപ്പ സമയത്ത്. അപ്പോൾ ഇത് വെറുതെ കിളിച്ച് വരികയാണ്, ഞാനിതും പറിക്കുന്നുണ്ട്. മുരിങ്ങ ഇലയുടെ നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട്. ഇത് കേലിൻ്റെ ഇല, ഇത് നമ്മൾ 3-4 തോരൻ വെക്കാൻ ഇതിനകത്ത് നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ എടുത്തത് കാണാം. തോരൻ വെക്കാനും നമ്മൾ ഇത് പച്ചയ്ക്ക് ചെറിയ ചെറിയ ഇലകളൊക്കെ തിന്നുകയാണെങ്കിൽ ചെറിയ ചെറിയ ഷുഗറുകളൊക്കെ കുറയും. കൂടുതൽ ഷുഗറുള്ളവർ കൂടുതൽ വലിയ ഇല തിന്നാൽ മതി. എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഷുഗറൊക്കെ 200 ഞാനിത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ നോർമലായി. തോരൻ വെച്ചും കഴിച്ചിട്ടുണ്ട്, അപ്പോഴും ഷുഗർ കുറവായി എൻ്റെ. റിസർച്ച് ചെയ്യേണ്ടവർക്കൊക്കെ ഇത് നല്ലൊരു ഇൻസുലിൻ ചെടിയാണ്. റിസർച്ച് ചെയ്യേണ്ടവർക്കൊക്കെ ഇത് ചെയ്യാം. മിക്സ്ഡ് തോരന് വേണ്ടിയുള്ള ഇലകളെല്ലാം പറിച്ചെടുത്തു. ഇത് ഉലുവ ഇലയിൽ വാങ്ങിച്ചതാണ്, പറിച്ചെടുത്തു. ഉലുവ ഇലയും ഷുഗറുകാർക്കും പിന്നെ എല്ലാവർക്കും നല്ല ഒരു ഇലയാണ്. ധാരാളം പോഷകങ്ങളുള്ള ഇലയാണ്. മെയിൻ ബാക്ക് പെയിൻ പോലും നല്ലതാണ്. ഡെലിവറിക്കാർക്കൊക്കെ, ഡെലിവറി പ്രസവം കഴിഞ്ഞവർക്കൊക്കെ ഇത് കൊടുക്കുന്നത് പതിവാണ്, നോർത്ത് ഇന്ത്യയിലൊക്കെ. ഈ വള്ളിച്ചീരയുടെ ഇലയാണ്. അതൊക്കെ ധാരാളം നമ്മൾ ഒരു തണ്ട് വെച്ചാൽ മതി, ധാരാളം നമ്മുടെ വീട്ടിലുണ്ടാകും. ഇത് കേലിൻ്റെ ഇല, അത് 5-6 ഇല പറിച്ചിട്ടുണ്ട്. മുരിങ്ങ ഇല, മറ്റേ ഇലകളെല്ലാം ഉണ്ട്. ഞാൻ കാണിച്ച ഇലകളെല്ലാം പറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. ഒരു ചെറിയ കാബേജിൻ്റെ ഒരു കാൽ ഭാഗം കൂടെ വെക്കുകയാണ്. ഇതുകൂടെ അതിന് പകരമായിട്ട് ബ്രോക്കോളിയോ കോളിഫ്ലവറോ സോഫ്റ്റായിട്ടുള്ള എന്തെങ്കിലും വെജിറ്റബിളും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം. ഞാൻ ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇലകളെല്ലാം കൂടെ ഉണ്ടല്ലോ, ഇത് ഒത്തിരി ഉണ്ടെങ്കിലും ഇതെല്ലാം കൂടി തോരൻ വെച്ച് വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ ഈ കാബേജൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടെ കാണും. 3 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. സവാള എത്ര ഇടാമോ അത്രയും നല്ലതാണ്. സവാള ആരോഗ്യത്തിന് നല്ലതാണ്. ഇതൊക്കെ ലോ കാലറി ഡയറ്റാണ്. തന്നെയല്ല, ഈ ഉലുവയുടെ പിന്നെ മൂളിയുണ്ട്, റാഡിഷ്, അതിനൊക്കെ ചെറിയ കയ്പുണ്ട്. അപ്പോൾ ആ കയ്പൊക്കെ ഒന്ന് കുറയാനായിട്ട് നല്ലതാണ്. സവാളയ്ക്ക് ഒരു ചെറിയ മധുരമുണ്ടല്ലോ, അതുകൊണ്ട് സവാള കൂടുതലിട്ടാൽ നല്ലതാണ്. കാബേജ് എത്രയും ചെറുതായിട്ട് അരിഞ്ഞിടാമോ അത്രയും ചെറുതായിട്ട് അരിഞ്ഞിടുന്നു. ഞാൻ അല്പം നീളത്തിൽ തീരെ കനം കുറച്ച് അരിഞ്ഞിട്ടു. 4-5 പച്ചമുളക് അരിഞ്ഞിടാം, ചെറുതായിട്ട് അരിഞ്ഞിടുക. 2 മുറിച്ചിട്ടോ 3 മുറിച്ചിട്ടോ ചെറുതായിട്ട് അരിഞ്ഞിടുക. നമ്മൾ ഉലുവയിലൊക്കെ വലിയ തണ്ടൊക്കെ മുറിച്ച് കളയണം, ചെറിയത് മാത്രമേ എടുത്താൽ മതി, അതല്ലെങ്കിൽ വേഗം കിടക്കും. പിന്നെ അതുപോലെ മുരിങ്ങയിൽ വലിയ തണ്ടൊക്കെ ഊരിയെടുക്കണം. അങ്ങനെയാണ് പെട്ടെന്ന് അത് ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അരിയാം. ഇലയും വളരെ സോഫ്റ്റായിട്ട് ഇലയായതുകൊണ്ട് ഇത് ലാസ്റ്റിലെ ഇത് രണ്ടും വളരെ സോഫ്റ്റ് ഇലകളാണ്. അതല്ലെങ്കിൽ അതങ്ങ് ഒത്തിരി അങ്ങ് പശപശയായി പോകും. അതുകൊണ്ട് ഞാനിത് ലാസ്റ്റിലാണ് ഇത് അരിഞ്ഞ് ഇടുന്നത്. അരിഞ്ഞ് വെക്കുന്നുണ്ട്, ഇടുന്നത് ലാസ്റ്റിലാണ്. 2 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് കടുക് ഇട്ടു. കടുക് പൊട്ടിയപ്പോൾ സവാള അരിഞ്ഞത് കുറച്ച് ഇട്ടു, അല്ലെങ്കിൽ ചുമന്നുള്ളി അയില ഇടാം. 2 ഉണക്കമുളകും ഇട്ടു. അതൊന്നും ബ്രൗൺ കളറാകുമ്പം നമുക്ക് സവാള അങ്ങോട്ട് ഇടാം. അത് വെളുത്തുള്ളി ചവച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് വഴറ്റാം. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴച്ച ശേഷം ഇനി നമുക്ക് സവാള ഇടാം. എന്നാൽ തീരെ കുറവ് വേണ്ടിയവർക്ക് ഇങ്ങനെ കടുക് ഉറപ്പില്ലെങ്കിലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂണോ എണ്ണ ഒഴിച്ചിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം.
അതൊന്ന് വഴന്ന് കഴിഞ്ഞപ്പോഴേ കാവിലിട്ട് ചെറുതായിട്ട് അന്നി വെച്ചാൽ കാവിലിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ട് ഇടച്ച് വെക്കാം. അല്പം മഞ്ഞൾപ്പൊടി കൂടെ അതിൻ്റെ കൂടെ വഴറ്റി ഇനി നമുക്കിത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് അതൊന്ന് സോഫ്റ്റ് ആക്കാൻ. കാബേജ് ഒന്ന് വാടിയപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇലകളെല്ലാം കൂടെ ചേർക്കും. ഇലകളെല്ലാം ചേർത്ത ശേഷം നല്ലതായിട്ട് ഇളക്കുക. വേണമെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂണോ ഒരു ടീസ്പൂണോ ഓയിൽ കൂടെ ചേർക്കാം. കാരണം ഈ ഇലയെല്ലാം ഒന്ന് നല്ലതായിട്ട് വഴങ്ങണം, അതിൻ്റെ പച്ച മണമൊക്കെ പോകണം. ഇനി നമുക്ക് തേങ്ങ ഇട്ട് ഇളക്കാം. ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഉണ്ട്, ആവശ്യത്തിന് തേങ്ങ ഇടുക. നിങ്ങൾ കുറച്ച് തേങ്ങ തന്നെ ഇടുക. ഇനി അതിട്ട് ഇളക്കി അടച്ച് ഉപ്പിട്ട് അടച്ചിടുക. നമ്മുടെ തോരൻ റെഡിയായി. ഇനിയും നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് ധാരാളം കഴിക്കാമേ. ഒരാൾ ഒരു ചോറ് കുറച്ചെടുത്തിട്ട് ഇത് വളരെ കൂടുതൽ തോരൻ കഴിക്കണം. അങ്ങനെയാണ് നമുക്ക് ഷുഗർ കുറയ്ക്കാൻ സാധിക്കുന്നത്. ചോറ് കൂടുതൽ കഴിച്ച് ഇത് കുറച്ച് കഴിച്ച് കഴിക്കുന്നതാണ് നമ്മുടെ കേരളത്തിലെ ശീലം. അങ്ങനെയല്ല വേണ്ടത്. ഇത് ധാരാളം കഴിക്കുക, ചോറ് കുറച്ചും കഴിക്കുക. അതുപോലെ മീൻ, ഇറച്ചി ഇതൊക്കെ എണ്ണയില്ലാത്തതൊക്കെ നമ്മൾ കഴിക്കാം. എല്ലാവരും ഈ രീതിയിൽ തോരൻ ഉണ്ടാക്കുക. പിന്നെ ഇനിയും കൂടുതൽ കൂടുതൽ ഹെൽത്ത് റെസിപ്പീസ് ഞാൻ ഇടുന്നുണ്ട്. നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ആഹാര രീതിയൊക്കെ നമ്മളൊന്ന് മാറ്റിക്കഴിയുമ്പോൾ അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഷുഗർ, പ്രഷർ ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ചോറിൻ്റെ കൂടെ നമ്മൾ ഒത്തിരി സാമ്പാറാണേലും കറികളാണേലും ഒത്തിരി ഒഴിക്കുക, അതും നല്ലതല്ലേ. കാരണം കുറച്ച് കറി മാത്രമേ ഒഴിക്കാവൂ. അഥവാ ഒഴിക്കുകയാണെങ്കിൽ തന്നെ അതൊക്കെ നമ്മൾ എന്തുമാത്രം ഉപ്പാണ് ഇടുന്നത്. ഈ ഉപ്പല്ലോ നമ്മുടെ ശരീരത്തിൽ. അതിപ്പം നമ്മൾ അസുഖം ഉള്ളവരും അസുഖം ഇല്ലാത്തവർക്കും അസുഖം ഉണ്ടാക്കുന്ന രീതിയിലാണ്. പപ്പടം എന്നും പപ്പടം വറുത്തത് അങ്ങനെയൊക്കെ ഉള്ളത് ഒത്തിരി വറുത്തതും ഐറ്റംസ്, ബേക്കറി ഐറ്റംസ് ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം. ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം നിലനിർത്താനും ഇതൊക്കെ അത്യാവശ്യമായിട്ട് നമ്മൾ ഒഴിവാക്കണം. ഇനിയും കൂടുതൽ റെസിപ്പീസ് ഞാൻ ഇടുന്നുണ്ട്. മാത്രമല്ല ജൈവവളമൊക്കെ അധികം ചിലവില്ലാതെ ഉണ്ടാക്കുന്ന വീഡിയോസും ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യുക.